ഇസ്ലാമത വിമർശകർ ഹദീസ് നിഷേധികളൊക്കെ നടത്തുന്ന ഹദീസ് വിമർശനത്തിനുള്ള മറുപടി എന്ന പേരിൽ രചിക്കപ്പെട്ടിട്ടുള്ള പുസ്തകത്തിൻ്റെ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട ഹദീസുകളും വസ്തുതകളും എന്ന പുസ്തകത്തിലെ ആദ്യ ഹദീസാണ് നമ്മളിന്ന് പരിശോധിക്കുന്നത്. ആ ഹദീസ് അതെങ്ങനെയാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത് എന്ന അവരുടെ വിശദീകരണം, അതിന് അവർ കൊടുത്തിട്ടുള്ള ആധുനികമായിട്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള പുട്ടിയത് അതിൻ്റെ പരിഹാസ്യതയാണ് നമ്മളിന്ന് പരിശോധിക്കാൻ പോകുന്നത്. ഈ പുസ്തകത്തിൽ ആദ്യം പ്രതിപാദിച്ചിട്ടുള്ള ഒരു ഹദീസിലേക്ക് പോവുകയാണ്. പ്രവാചകന്മാരെ മോശമാക്കൽ എന്ന വിഭാഗത്തിലാണ് ഈ ഹദീസ് ഇവർ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സുലൈമാൻ നബിയും ഭാര്യമാരും, ഇതാണ് ഹദീസിൻ്റെ ടൈറ്റിൽ. സുലൈമാൻ നബി ഒരു വല്ലാത്ത നബിയാണ്. ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്ത ഇസ്ലാമിക ചരിത്രത്തിലെ ഒരു അത്ഭുത മനുഷ്യനാണ് സുലൈമാൻ നബി. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച ഒരു ആക്ഷേപമായി ഇസ്ലാം മത വിമർശകരും ഹദീസ് നിഷേധികളും ഉന്നയിക്കുന്ന ഒരു ആരോപണവും, ആ ആരോപണത്തിൻ്റെ പ്രശ്നം എന്താണ് എന്നും അതിലെങ്ങനെയൊക്കെയാണ് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നൊക്കെയാണ് ഇനി അവർ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് ഹദീസ്. ആരോപണം എന്ന ടൈറ്റിൽ അവർ ഹദീസ് കൊടുക്കുന്നു. സ്ക്രീനിൽ കാണിച്ചിട്ടുള്ള ഹദീസ് ഭാഗത്ത് അണ്ടർലൈൻ ചെയ്തിട്ടുള്ള വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അബൂ ഹുറൈറയിൽ നിന്ന് നിവേദനം. പ്രവാചകൻ പറഞ്ഞു, സുലൈമാൻ നബി ഇങ്ങനെ പറഞ്ഞു, ഇന്ന് ഞാൻ 90 സ്ത്രീകളുമായി ഉറങ്ങും. അവരിൽ ജനിക്കുന്ന ഓരോരുത്തരും ദൈവമാർഗത്തിൽ പോരാളികളാകും. ഇത് കേട്ട മാത്രയിൽ ഒരു അനുയായി പറഞ്ഞു, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയുക. ഇത്രയും വായിച്ചിടത്ത് സ്ത്രീകൾ എന്നും അനുയായി എന്ന വാക്കും ഓർത്തു വെക്കാം. എന്നാൽ സുലൈമാൻ നബി അങ്ങനെ പറഞ്ഞില്ല. എന്ന് പറഞ്ഞില്ല? ഇൻഷാ അള്ളാ പറഞ്ഞില്ല. അദ്ദേഹം 90 സ്ത്രീകളുമായി ഉറങ്ങിയെങ്കിലും ഒരാളൊഴികെ മറ്റാരും ഗർഭം ധരിച്ചില്ല. എന്ന് പറഞ്ഞാൽ 89 ആളും ഗർഭം ധരിച്ചില്ല. ആകെ ഗർഭം ധരിച്ച ഒരു സ്ത്രീ പ്രസവിച്ചതാണെങ്കിൽ ഒരു പാതി മനുഷ്യനും. മുഹമ്മദിൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനിൽ സത്യം, ഇൻഷാ അള്ളാ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എല്ലാ ഭാര്യമാരും അദ്ദേഹത്തിനായി ശിശുക്കളെ പ്രസവിക്കുകയും അവരൊക്കെ ദൈവമാർഗത്തിൽ പോരാളികളാവുകയും ചെയ്യുമായിരുന്നു എന്ന് മുഹമ്മദ് നബി അടിക്കുറിപ്പ് പറയുന്ന ഒരു ഹദീസാണ് ഇത്. സഹീ ബുഖാരി 78634 എന്നാണ് ഈ പുസ്തകത്തിൽ ഹദീസിന് റെഫറൻസ് കൊടുത്തിട്ടുള്ളത്. ഇനി എങ്ങനെയാണ് ഈ ഹദീസിനെ വിമർശകർ തെറ്റിദ്ധരിപ്പിച്ചത് എന്നും അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്ത് എന്നുമുള്ള പരിശോധനയിലേക്ക് കടക്കുകയാണ്. നബി സത്യം ചെയ്തിരുന്നത് എങ്ങനെ എന്ന പാഠം, അവിടെയാണ് ഈ ഹദീസ് അവരുടേതായിട്ടുള്ള ഒരു വേർഷൻ ഉദ്ധരിക്കുന്നത്. അബൂ ഹുറൈറയിൽ നിന്നും നിവേദനം. നബി അരുളി, സുലൈമാൻ പറഞ്ഞു, ഈ രാത്രി ഞാൻ 90 ഭാര്യമാരെ സമീപിക്കും. അവരെല്ലാവരും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യുന്ന പോരാളികൾക്ക് ജന്മം നൽകും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് പറയുക. പക്ഷേ അദ്ദേഹം ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞില്ല. അങ്ങനെ അദ്ദേഹം അവർ എല്ലാവരെയും സമീപിച്ചു. പക്ഷേ അവരിൽ ഒരാളല്ലാതെ ഗർഭം ധരിച്ചില്ല. അവൾ പ്രസവിച്ചതാകട്ടെ പകുതി മനുഷ്യരെ. മുഹമ്മദിൻ്റെ ആത്മാവ് നിയന്ത്രിക്കുന്നവനിൽ തന്നെ സത്യം, ഇൻഷാ അള്ളാ പറഞ്ഞിരുന്നെങ്കിൽ അവരെല്ലാവരും ദൈവമാർഗത്തിലെ പോരാളികളാകുമായിരുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ വേർഷൻ ഹദീസ്. ഇവിടെ എന്താണ് ആകെ കൂടെയുള്ള വ്യത്യാസം? ആ വ്യത്യാസം അതാണ് ഇവർ വലിയ തട്ടിപ്പ്, ഈ ഹദീസിൽ വമ്പൻ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതുന്നത്. കേട്ടോളൂ. ഒന്നാമതായി, ഹദീസിൽ വന്നിട്ടുള്ള ഇമ്രഅത്ത് എന്ന പദം സ്ത്രീ എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഭാര്യ എന്ന അർത്ഥത്തിലാണ് പ്രയോഗിച്ചിട്ടുള്ളത്. അതായത് ഇവിടെ ഒരു ഹദീസിൽ 90 സ്ത്രീകളുമായി എന്നാണ് വിമർശകർ ഉദ്ധരിക്കാറുള്ള ഹദീസിൽ എഴുതിയിട്ടുള്ളത്. ഇമ്രഅത്ത് എന്ന വാക്കിന് സ്ത്രീ എന്ന അർത്ഥമല്ല ഉള്ളത്, ഭാര്യ എന്ന അർത്ഥമാണുള്ളത് എന്നാണ് വലിയ ഒരു സംഭവമായിട്ട് ഇവർ പറയുന്നത്, വിശദീകരണം. പിന്നെ ഇമ്രഅത്ത് എന്ന പദം ഭാര്യമാർ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ഖുർആനിൻ്റെ വചനങ്ങളൊക്കെ തെളിവായിട്ട് ഉദ്ധരിക്കുന്നു. ഒരു പ്രവാചകനെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് ദുരാരോപണം ഉന്നയിക്കാൻ വേണ്ടി മാത്രമാണ് ഹദീസ് നിഷേധികൾ ഇമ്രഅത്ത് എന്ന വാക്കിന് ഇവിടെ സ്ത്രീ എന്ന കേവലാർത്ഥം കൽപ്പിച്ചിട്ടുള്ളത്. എത്ര പരിഹാസ്യമായിട്ടുള്ള വാദമാണ് ഇത് എന്ന് നിങ്ങൾ നോക്കൂ. ഒന്ന്, ഒരു വ്യക്തി, ഒരു പ്രവാചകൻ, ഏത് കാലത്തുള്ള പ്രവാചകനായാലും ആ കാലത്തെ നാട്ടിലുള്ള മനുഷ്യന്മാർക്ക് മാതൃക കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അല്ല പറഞ്ഞയക്കുന്നത്. അതിൽപ്പെട്ട ഒരു പ്രവാചകൻ പറയാണ്, ഞാൻ ഇന്ന് 90 സ്ത്രീകളുമായി, അല്ലെങ്കിൽ ഇനി 90 ഭാര്യമാരുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പോവാണ്. എന്തിനു വേണ്ടിയിട്ടാണത്? അതിലൊക്കെ കുട്ടികൾ ജനിക്കും, ആ കുട്ടികളൊക്കെ ജിഹാദികളാകും എന്നാണ്. ഈ ഹദീസിൻ്റെ വിമർശനത്തിൻ്റെ കാതൽ എന്താണ്? ഈ ഹദീസിൽ അടങ്ങിയിരിക്കുന്ന വൃത്തികേട് എത്ര വലുതാണ്?
ഈ ഹദീസിൽ അടങ്ങിയിരിക്കുന്ന വർഗീയത എത്രമാത്രമാണെന്ന് ആലോചിക്കൂ. അതൊന്നും നമ്മൾ പറഞ്ഞത് തെറ്റാണ് എന്ന് വാദമില്ല. പിന്നെ ആകെ ഉംറത്ത് എന്നതിന് ഭാര്യ എന്നർത്ഥം കൊടുക്കുന്നതിന് പകരം അതിൻ്റെ കേവലാർത്ഥം കൊടുത്തു എന്നാ. ഇമ്രഅത്ത് എന്ന് പറഞ്ഞാൽ സ്ത്രീ എന്ന് തന്നെയാണ് അർത്ഥം. ഇങ്ങനെ ഇമ്രഅത്ത് എന്നതിന് സ്ത്രീ എന്നർത്ഥം കൊടുത്ത് ഇതേ ഹദീസുകൾ പിന്നെ ഉദ്ധരിച്ചത് ഇസ്ലാം വിമർശകർ മാത്രമാണോ? പിന്നെ സുന്ന ഡോട്ട് കോമിൽ നിന്നുള്ള ഹദീസുകളാണ് ഇനി കാണിക്കുന്നത്. ഇതിൽ സ്ത്രീകൾ എന്ന് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ വൈസ് എന്ന് കൊടുക്കാൻ അവർക്കറിയാത്തത് കൊണ്ടാണ്. ഇനി ഇത് ഇദ്ദേഹം പറയുന്നത് സ്ത്രീകളായിട്ട് എന്ന് പറയുന്നതും ഭാര്യമാരായിട്ട് എന്ന് പറയുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? അത് അന്യ സ്ത്രീകൾ എന്ന ആളുകൾ തെറ്റിദ്ധരിക്കും, അതുകൊണ്ട് അന്യ സ്ത്രീകളായിട്ടുള്ള 90 പേരെടുത്ത് ഒരു ദിവസം പോകും എന്ന് പറയുന്നതിലുള്ളവർക്ക് നാണക്കേട്. സ്വന്തം ഭാര്യമാരായിട്ട് 90 പേര്, 1000-ത്തിനടുത്ത് ഭാര്യമാരുണ്ടായിരുന്നു എന്നൊക്കെ വേറെ കഥകളുണ്ട്. ഇനി ഈ പറയപ്പെടുന്ന സംഭവം തന്നെ 70 എന്നും 90 എന്നും 99 എന്നും 100 എന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഹദീസുകൾ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. ഈ ഹദീസുകളൊക്കെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ ഈ ഹദീസ് മുഹമ്മദ് അനുയായികളെ പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം എന്താണ്? അതും പിന്നെ വിമർശകർ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നാണ്. ഇപ്പം ഇത് വായിച്ചതിൽ നിന്ന് നിങ്ങൾക്ക് തന്നെ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും അത് അവസാന ഭാഗത്ത് നമ്മൾ ഇതിനെ പറയുകയും ചെയ്യും. പിന്നെ എന്താണ് വലിയ ഹദീസിലുള്ള തിരുമറി എന്ന് പറയുന്നത്? എന്താണ് ഈ ഹദീസിൽ സാഹിബുഹു എന്ന് എഴുതിയതിന് അനുയായി എന്നാണ് അർത്ഥം പറഞ്ഞത്. അതിനർത്ഥം കൂട്ടുകാരൻ എന്നേ ഉള്ളൂ. അത് പ്രവാചകൻ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടാണ്, പ്രവാചകന്റെ അനുയായിയാണ് ഇൻഷാല്ലാ പറയണം എന്ന് ഓർമ്മിപ്പിച്ചത്. അത് പ്രവാചകന്റെ അനുയായിയല്ല, യഥാർത്ഥത്തിൽ അത് ഒരു കൂട്ടുകാരനായിരുന്നു. ആരാണ് ആ കൂട്ടുകാരൻ എന്നറിയോ? ആ കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ മലക്ക് ജിബ്രീലായിരുന്നു എന്നാണ്. എന്താണ് ഇത് രണ്ടും തമ്മിലെ വ്യത്യാസം? ഒരു പ്രവാചകന്റെ ചെയ്തി, അയാൾ ചെയ്ത പ്രവൃത്തി, അയാളുടെ ഉദ്ദേശം, ഇതാണ് ഇവിടെ വിമർശന വിധേയമായിട്ടുള്ള കാര്യം. അതല്ലാതെ ആ പോയ സ്ത്രീ അവരുടെ ഭാര്യയായിരുന്നോ അതല്ലെങ്കിൽ വലം കൈ ഉടമപ്പെടുത്തിയവരായിരുന്നോ എന്നുള്ളതല്ല ആരോട് പറയാൻ. എന്നിട്ട് ഇതിനൊക്കെ തെളിവ് പറയുന്ന ഒരു ഭാഗം നിങ്ങൾ കേട്ടോളൂ. ഈ രാത്രി ഞാൻ എൻ്റെ എല്ലാ ഭാര്യമാരെയും സമീപിക്കും എന്ന് പറഞ്ഞ വ്യക്തി എന്ന ശീർഷകത്തിൽ ഇതേ ഹദീസ് നിവേദനം ചെയ്യുന്ന മറ്റൊരു റിവായത്തിൽ അവിടെയും ഇൻഷാ അള്ളാഹ് എന്ന് പറയണം എന്ന് ഓർമ്മിപ്പിച്ചത് അനുയായിയല്ല മലക്കായിരുന്നു എന്നതിൻ്റെ തെളിവും ഉദ്ധരിക്കുന്നു. ഇതാണ് വിമർശനത്തിനുള്ള വലിയ മറുപടി. എത്രയൊക്കെ വിമർശനം കേട്ടാലും തലയിലേക്ക് വെളിച്ചം കയറാത്ത ആളുകളാണ് ഇവർ, അല്ലെങ്കിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ഇറങ്ങിത്തിരിച്ച പുട്ടിയടിക്കാർ മാത്രമാണ് ഇവർ എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് അടുത്ത വിശദീകരണം. അപ്പം ഈ 90 ഭാര്യയായാലും സ്ത്രീ ആയാലും ഇതുപോലെ ഒരു ഉദ്ദേശത്തോടു കൂടി ഒറ്റ രാത്രി 90 ആളെ സമീപിക്കും എന്നൊരു പ്രവാചകൻ പറയുന്നത് എത്ര വൃത്തികേടാണ് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം 90 ആളെ സമീപിക്കുക എന്നതൊന്നും വലിയ സംഭവമല്ല. സുലൈമാൻ നബിയുടെ സവിശേഷതകൾ പറയുന്ന ഖുർആൻ ഭാഗങ്ങളൊക്കെ ഓരോന്നും എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അവസാനം പറയുന്നു നോക്കൂ. ഇവിടെ ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു രാത്രിയിൽ 90-ൽ അധികം ഭാര്യമാരെ സമീപിക്കാൻ സാധിക്കും എന്നതും അത്തരത്തിൽ അദ്ദേഹത്തിന് നൽകപ്പെട്ട പ്രത്യേകതയാണ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് നബിനേക്കാളും വലിയ മഹാനായിരുന്നു എന്നർത്ഥം. മുഹമ്മദ് നബി 9, 12 ഒക്കെയാണ് ഒരു രാത്രി അല്ലെങ്കിൽ ഒരു പകൽ. ഇത് 90 ആണ് 100 ആണ് എന്നും പറയപ്പെടുന്നു. ഇത് ഈ ഹദീസ് ഒന്നും ചേർക്കാതെ ഒരു വിശദീകരണമില്ലാതെ കേവലമായി അർത്ഥം വെച്ച് പുറത്തു വച്ചാൽ പോലും അങ്ങേയറ്റത്തെ അശ്ലീലവും വൃത്തികേടുമാണ് എന്ന് ഏത് സാധാരണക്കാരനും മനസ്സിലാവും. അത് കൂടുതൽ വിശദീകരിച്ച് കൂടുതൽ ആളുകളെ വിശ്വാസത്തിൽ നിന്ന് പുറത്തെത്തിക്കാൻ മാത്രമേ ഈ വൃത്തികെട്ട വിശദീകരണം കൊണ്ട് സാധിക്കൂ എന്ന് ഇവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ കോമഡി. ഇനി അതിനേക്കാൾ മാരകമായിട്ടുള്ള വിശദീകരണം കേട്ടോളൂ. മനുഷ്യനിലെ ജൈവിക വികാരമായ കാമം ശമിപ്പിക്കുവാനുള്ള മാന്യമായ മാർഗമാണ് വിവാഹവും ഭാര്യമാരും. ഒരു വ്യക്തി തൻ്റെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനെപ്പറ്റി സാമാന്യ ബുദ്ധിയുള്ള ആരും അശ്ലീലത എന്നോ കാമഭ്രാന്ത് എന്നോ പറയില്ല. ഭാര്യ, സഹോദരി, പിന്നെ സ്ഥിരം അമ്മാപ്പങ്ങൾ ആക്ഷേപം ഉന്നയിക്കുന്നവരാണ് ഈ വാദം പറയുന്നത് എന്നാണ്. ഭാര്യ 90 ഭാര്യയും 100 ഭാര്യയും 1000 ഭാര്യമാരെയും ഒക്കെ ഒരാള് കൈവശപ്പെടുത്തി വെക്കുക എന്ന് പറയുന്നതിനേക്കാളും വലിയ ഭ്രാന്ത് എന്ത് ഭ്രാന്താണ്? അത് ഒരു ദിവസം 90 എന്നാൽ തന്നെ 1000 ഒക്കെ ഉണ്ടെങ്കിൽ എവിടെ എത്തും? എത്ര ദിവസം വേണം ഒന്ന് ചുറ്റെത്താൻ? നമ്മൾ നബിമാരെ ബുദ്ധിമുട്ടുകൂടി മനസ്സിലാക്കണ്ടേ? അപ്പം ഇതൊന്നും അശ്ലീലതയോ ഇതൊന്നും കാമഭ്രാന്തോ അല്ല. പിന്നെന്താണത്?
അതെന്താന്ന് കൂടി പറയുന്നത് കേൾക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഇതിൻ്റെ സംഭവം മനസ്സിലാവുക. ഇത് കേവല കാമഭ്രാന്തല്ല, മറിച്ച് ദൈവമാർഗത്തിലെ പോരാളികളായ സന്തതികൾ തനിക്കുണ്ടാകണം എന്ന മഹത്തായ ലക്ഷ്യമാണ് സുലൈമാൻ നബിയെ ഇതിന് പ്രേരിപ്പിച്ചത്. ഇതിനേക്കാളും വൃത്തികേട് വേറെ എന്താണ്? അള്ളാഹുവിൻ്റെ ദീന് ലോകത്ത് സ്ഥാപിക്കാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടാൻ പ്രവാചകന്മാർ ഒറ്റ രാത്രി 900 സ്ത്രീകളുമായി ബന്ധപ്പെട്ട് അതിലൊക്കെ കുട്ടികളുണ്ടാക്കി അവരെയൊക്കെ ജിഹാദികളാക്കാൻ വേണ്ടിയിട്ടുള്ള മഹത്തായ ഉദ്ദേശമാണെന്ന് പോലും. ഇതാണ് ഇതിലേക്കും വച്ച് ഏറ്റവും വലിയ ന്യായീകരണം. എന്നിട്ട് അതൊക്കെ അശ്ലീലത എന്ന് കാണുന്നത് നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നമാണല്ലോ. ഇസ്ലാമിന് കുഴപ്പമൊന്നുമില്ല, അള്ളാഹ്ക്കും കുഴപ്പമില്ല, നബിക്കും കുഴപ്പമില്ല. പിന്നെയോ, ഇതൊരു സ്ഥിരം പതിവായിരുന്നു എന്ന പോലെയാണ് ആരോപകരുടെ വാദഗതികൾ. ഇത് സ്ഥിരം പതിവായാലെന്ത്, ഒറ്റ സമയത്ത് ഉള്ള സംഭവമായാലെന്ത്, വൃത്തികേട് വൃത്തികേട് തന്നെയാണ്. ഇനി എന്തിനാണ് മുഹമ്മദ് നബി ഈ സംഭവം, ഈ ചരിത്രം വിശദീകരിച്ചത് എന്നതുകൂടി ഇവിടെ ന്യായമായി ചേർക്കുന്നത് നിങ്ങൾ കേട്ടോ. പൈങ്കിളിക്കഥ പറഞ്ഞ് സുഖിപ്പിക്കാനല്ല, മറിച്ച് ഒരു വിശ്വാസി തൻ്റെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിൽ അർപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്താനാണ് പ്രവാചകൻ സഹാബത്തിന് ഈ സംഭവം പറഞ്ഞു കൊടുത്തത്. മനസ്സിലായ? ഇൻഷാല്ലാഹ് എന്ന് പറയേണ്ടതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥ നബി പറഞ്ഞത്. ആ ഉദ്ദേശം മാത്രമല്ല, വേറെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട്. എന്താ അത്? മഹാനായ ഒരു പ്രവാചകൻ അതിമഹത്തായ ഒരു ലക്ഷ്യത്തിൽ പ്രവർത്തിച്ച കർമ്മം ആയിരുന്നിട്ട് കൂടി അള്ളാഹുവിൽ ഭരമേൽപ്പിക്കാത്തതിനാൽ പാഴായിപ്പോയി എന്ന് സാരം. അതായത് നേരത്തെ പറഞ്ഞ ഇൻഷാ അള്ളാഹ്. അക്കാര്യം കൂടുതൽ വ്യക്തമാക്കാനായി ധർമ്മസമരത്തിനായി സന്താനത്തെ ആഗ്രഹിച്ച വ്യക്തി എന്ന ശീർഷകത്തിൽ ഇമാം ബുഖാരി ഇതേ ഹദീസ് വീണ്ടും ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പം മുഹമ്മദ് എന്തിനാണ് അനുയായികൾക്ക് പിന്നെ സുലൈമാൻ നബി ഒറ്റ രാത്രി 900 ആളെടുത്ത് പോയി അതിലുണ്ടാവുന്ന കുട്ടികളെ മുഴുവൻ ജിഹാദിലേക്ക് ഇറക്കിവിടും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഒറ്റ രാത്രി 900 സ്ത്രീകളെ അല്ലെങ്കിൽ ഭാര്യമാരെ തേടിപ്പോയി എന്ന വീരകഥ പറഞ്ഞു കൊടുത്തത് സഹാബിമാരെ പ്രചോദിപ്പിക്കാനായിരുന്നു. നിങ്ങളും നിങ്ങളുടെ ഭാര്യമാരടുത്തേക്ക് ചെല്ലോ, 900 ഒന്നുമില്ലെങ്കിലും പ്രവാചകൻ്റെ പോലെ 12 ഒന്നുമില്ലെങ്കിലും ഉള്ള നാലിൽ നിങ്ങൾ പരമാവധി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കൂ. അള്ളാഹുവിൻ്റെ ജിഹാദിനു വേണ്ടി നിങ്ങൾ സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി പിന്നെ മുഹമ്മദ് സഹാബത്തിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു വൃത്തികെട്ട കഥ. അത് ഹദീസിൽ രേഖപ്പെടുത്തി പല ശീർഷകങ്ങളിൽ പല വിഷയം വിശദീകരിക്കുന്നിടത്ത് പല ഊരു പല രീതിയിൽ വിശദീകരിച്ച ഹദീസ് വിമർശകരെടുത്ത് പരിഭാഷ വായിച്ചാൽ അതുടനെ ഇസ്ലാമിനെ ആക്ഷേപിക്കലായി, പ്രവാചകനെ നിന്ദിക്കലായി. എജ്ജാതി ന്യായീകരണം, എജ്ജാതി പുട്ടിയടിക്കൽ. ഈ പുസ്തകത്തിലെ ആദ്യമായി പ്രതിപാദിച്ച ഹദീസിൻ്റെ വിശദീകരണവും ന്യായീകരണവും പുട്ടിയടിയുമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഈ പുസ്തകത്തിൽ ഇതുപോലെ 239 ഹദീസുകൾ കൂടി ഉണ്ട്. അതിലെ ഓരോരോ ഹദീസും അതിൻ്റെ പിന്നെ വിശദീകരണവും ഇതുപോലെയുള്ള ന്യായീകരണങ്ങളുമൊക്കെ ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.